നമസ്കാരം. ഭാരതത്തിൽ ഏറ്റവും പ്രസിദ്ധമായതും വിശ്വാസികൾ ഭയക്കുന്നതുമായ ദേവന്മാരിലൊരാളാണ് ശനിദേവൻ. സൂര്യഭഗവാന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനമുള്ള ശനിദേവൻ ഒരേ സമയം കർമ്മഫലങ്ങൾക്കനുസരിച്ച് രക്ഷകനും ശിക്ഷകനുമായും അറിയപ്പെടുന്നു. മരണാനന്തരം ഒരാളുടെ പ്രവൃത്തികളുടെ ഫലം യമദേവൻ നൽകുമ്പോൾ ശനിദേവൻ ഇന്നത്തെ ജീവിതത്തിൽ തന്നെ പ്രവൃത്തികളുടെ ഫലം നൽകുന്നു എന്നാണ് വിശ്വാസം. ഇന്ത്യയിൽ നിരവധി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ശനിദേവനായി സമർപ്പിച്ചിട്ടുണ്ട്. അവയിൽ പ്രശസ്തമായ ചില ക്ഷേത്രങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ശനിക്ഷേത്രമാണ് ഷിർദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ശനി ശിംഗനാപൂർ ക്ഷേത്രം. ശനിദേവൻ കാവൽ നിൽക്കുന്ന ഗ്രാമം എന്ന നിലയിലാണ് ഇവിടെ പ്രസിദ്ധമായിരിക്കുന്നത്. തങ്ങളെയും തങ്ങളുടെ സ്വത്തുക്കളെയും മുഴുവനായും ശനി ഭഗവാൻ സംരക്ഷിച്ചുകൊള്ളുമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകൾക്ക് വാതിലോ അലമാരകൾക്ക് പൂട്ടോ എന്തിനധികം ബാങ്കുകൾക്ക് പോലും ഇവിടെ പൂട്ടില്ല എന്നതാണ് വസ്തുത. ഈ ഗ്രാമത്തിൻ്റെ ഇഷ്ടദൈവം കൂടിയാണ് ശനി ഭഗവാൻ. ഇവിടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളും. മാത്രവുമല്ല ഭഗവാന്റെ ഗ്രാമമായി അറിയപ്പെടുന്നതിനാൽ ഇവിടെ മോഷണം നടത്തുവാൻ ആരും ധൈര്യപ്പെടുകയുമില്ല. ശനി ഷിക്നാപൂർ ക്ഷേത്രം അഹമ്മദ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു കറുത്ത കല്ലിലാണ് ശനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ കല്ല് സ്വയംഭൂവാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കൂടുതലും ആളുകൾ ശനിയാഴ്ചയാണ് ഇവിടെ പ്രാർത്ഥിക്കുവാനായി എത്തുന്നത്. ഇവിടെ ക്ഷേത്രത്തിലെത്തി ശനി ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ മുന്നോട്ടുള്ള ജീവിതം സുഗമമാകുമെന്നും ജീവിതത്തിൽ മോശമായതൊന്നും സംഭവിക്കുകയില്ല എന്നുമാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ശനിധാം ക്ഷേത്രം. ശനിദേവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ദില്ലിയിലെ ശനിധാം ക്ഷേത്രം. 2003 ഇവിടെ ശനിയുടെ പ്രതിമ സ്ഥാപിച്ചത് മുതൽ ശനി ഭഗവാന്റെ വിശ്വാസികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്നു. ഇതുകൂടാതെ കല്ലിൽ തീർത്ത ഒരു ശനി പ്രതിമയും ഇവിടെ കാണാം. ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും വഴിമാറിപ്പോകുവാൻ ഇവിടെ എത്തി ശനിദേവനോട് പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രം. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ശനീശ്വര ക്ഷേത്രമാണ് ദർബരനേശ്വര ക്ഷേത്രം എന്ന് പേരുള്ള തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രം. കാരക്കൽ ക്ഷേത്രം എന്നും ഇതിന് പേരുണ്ട്. ദർബരനേശ്വരനായി ശിവനെ ആരാധിക്കുന്ന ഇവിടെ നവഗ്രഹസ്ഥാനമാണ് ശനിക്കുള്ളത്. നളമഹാരാജാവിന് ശനിയുടെ അപഹാരത്തിൽ നിന്നും ശമനം ലഭിച്ചത് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോഴാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ശനിയുടെ അപഹാരത്താൽ കഷ്ടപ്പെടുന്നവരും ശനിദോഷങ്ങൾ ബാധിച്ചിട്ടുള്ളവരും ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ അതിൽ നിന്നൊക്കെയും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ തീർത്ഥത്തിൽ മുങ്ങി നിവർന്നപ്പോഴാണ് നളമഹാരാജാവിന് സൗഖ്യം ലഭിച്ചതെന്നതിനാൽ ഇവിടുത്തെ തീർത്ഥക്കുളം നളതീർത്ഥമെന്നാണ് അറിയപ്പെടുന്നത്. നളതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ചാൽ കർമ്മദോഷങ്ങളെല്ലാം വിട്ടുപോകുമെന്നാണ് വിശ്വാസം. ശനി കാവൽക്കാരനായുള്ള ക്ഷേത്രം. ശനിയുടെ ദോഷമില്ലാതാക്കുന്ന ക്ഷേത്രമെന്നാണ് കാരക്കൽ ക്ഷേത്രം അറിയപ്പെടുന്നതെങ്കിലും ശനിക്കിവിടെ കാവൽക്കാരൻ്റെ സ്ഥാനമാണുള്ളത്. ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന കോവിലിൻ്റെ വാതിലിലെ കാവൽക്കാരനായാണ് ഇവിടെ ശനിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവനോട് പ്രാർത്ഥിക്കുവാനായി അകത്തു കയറുന്നതിന് മുമ്പ് ശനിയോട് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന കീഴ്വഴക്കം. ശനീചാര ക്ഷേത്രം. മധ്യപ്രദേശിൽ ശനിയെ ആരാധിക്കുന്ന മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് മധ്യപ്രദേശിലെ ശനീചാര ക്ഷേത്രം. ഐതിഹ്യമനുസരിച്ച് ലങ്കയിൽ വെച്ച് ഹനുമാൻ ശനിയെ എടുത്തെറിഞ്ഞുവെന്നും അങ്ങനെ ശനി വന്നു വീണ ഇടത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നതെന്നുമാണ് വിശ്വാസം. എന്തു തന്നെയായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്താറുണ്ട്. ലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ശനി വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ശനിദേവന്റെ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ ഇവിടെ ശനി പർവ്വത്തിന് ഒരു പരിക്രമണം നടത്തുന്നത് സഹായിക്കുമെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഇൻഡോർ രാജകീയ ഹോൾക്കർ രാജവംശത്തിന്റെ കാലം മുതൽ ഈ ക്ഷേത്രം നിലവിലുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. നിരവധി കഥകളനുസരിച്ച് ദേവി അഹല്യബായി ഇവിടെ എത്തിയത് ശനിദേവനെ ആരാധിക്കാനാണെന്നാണ് പറയപ്പെടുന്നത്. 300 വർഷം പഴക്കമുള്ള ഒരു കഥയനുസരിച്ച് ഒരിക്കൽ അന്ധനായ ഒരു പുരോഹിതൻ ഇവിടെ എത്തി. രാത്രിയിൽ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ശനിദേവൻ കാഴ്ച നൽകിയത്രേ. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് ശ്രീരാമന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്താണ് ശനി വിഗ്രഹം അവിടെ സ്ഥിതി ചെയ്തിരുന്നത്. എന്നാൽ ഒരു രാത്രിയിൽ വിഗ്രഹം സ്വന്തമായി നീങ്ങി ഇന്നത്തെ സ്ഥലത്തെത്തിയെന്നാണ് പറയപ്പെടുന്നത്. ഇരമത്തൂർ ക്ഷേത്രം. കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇരമത്തൂർ ശനി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഇരമത്തൂർ വഴിയമ്പലത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. ശനിയുടെ ദോഷഫലങ്ങൾ അകലുവാൻ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം. ശനിദോഷമുള്ളവർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി ഇവിടെ പ്രാർത്ഥനകളും പൂജകളും നടത്താറുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും 10 ആണ്ടുകൾക്ക് മുമ്പ് കുടിയേറി വന്ന ആളുകളാണ് ഇവിടെ ശനി ആരാധനയ്ക്ക് തുടക്കം കുറിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ശനിദേവ പ്രാധാന്യമുള്ള പൂജകൾ മഹാകാല ശനീശ്വരൻ വ്യാഴദോഷത്തെ ഇല്ലാതാക്കുന്ന
ദേവഗുരു ബൃഹസ്പതി, സിദ്ധിവിനായകൻ, സിദ്ധ പഞ്ചമുഖി ഹനുമാൻ തുടങ്ങിയവരുടെ പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. രാവിലെ 6:30 മുതൽ 10:30 വരെയും വൈകിട്ട് 5:30 മുതൽ 7:15 വരെയുമാണ് ക്ഷേത്ര സമയം. ശനിദേവ പ്രാധാന്യമുള്ള പൂജകളാണ് ഇവിടെ പ്രധാനമായും ഉള്ളത്. കുടുംബദോഷ അപമൃത്യു ദോഷനിവാരണം, 7 തലമുറകളായിട്ടുള്ള ശാപ പാപദോഷഹരണം, 7.5 ശനി കണ്ടകശനി, 8 ശനി മൃത്യുദോഷ നിവാരണം, രോഗശാന്തി തുടങ്ങിയവയ്ക്കായി ഇവിടെ പ്രത്യേക പൂജകളും നടത്താറുണ്ട്. തമിഴ്നാട്ടിലെ മറ്റൊരു പ്രസിദ്ധമായ ശനി ക്ഷേത്രമാണ് കുജനൂർ ശനീശ്വര ക്ഷേത്രം. ചെന്നൈക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇത്തരത്തിൽ നിരവധി ശനീശ്വര ക്ഷേത്രങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ളത്. വെബ് ഡെസ്ക്, തത്വമേനുസ്.